പുതിയ ആനകളെ പിടിക്കാൻ പാടില്ലെന്ന നിയമം ഉള്ളതുകൊണ്ട് നാട്ടാനകളെ ബ്രീഡ് ചെയ്ത് ഭാവിയിൽ അമ്പലത്തിൽ നടക്കിരുത്താനൊക്കെ സാധ്യതയില്ലേ? ഇതെങ്ങനെ തടയാൻ പറ്റുക? ഒന്നത് ഈ അമ്പലങ്ങളും ആനകളും തമ്മിൽ ഡിവോഴ്സ് ആകേണ്ടെന്ന സമയം എത്രയോ കഴിഞ്ഞു. അല്ല, ഇനി ആനകൾക്ക് പകരം നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ആന, മൂവിങ് ആന, ഓട്ടോമാറ്റിക് ആന, ഇങ്ങനെയൊക്കെയുള്ള ആനകളെ നിങ്ങൾ കൊണ്ടുവരൂ. അങ്ങനെ ആനകളെ മാത്രമല്ല, ഈ ദിനോസറുകൾ ഉൾപ്പെടെയുള്ള ഐറ്റംസിനെ കൊണ്ടുവരാൻ കഴിയും. പ്ലോട്ടില്ലേ? ഇനി ഭാവിയിൽ ആന ഒരു പ്ലോട്ടായിട്ട് മാറണം. കുതിരയെ നിങ്ങൾ കൊണ്ടുവരുന്നില്ല, വണ്ടിക്കുതിരയല്ലേ? അതുപോലെ ആനയും വണ്ടി ആനയോ അങ്ങനെ എന്തെങ്കിലും ആക്കണം. ഈ ആനയെ വെച്ചുള്ള കളി അത് വളരെ വളരെ മോശമാണ്. അത് നിർത്തേണ്ട സമയം കഴിഞ്ഞു. ആനയോട് ചെയ്യുന്ന ദ്രോഹമാണ്, മനുഷ്യരോടും ചെയ്യുന്ന ദ്രോഹമാണ്. നാട്ടാനകളെ പരിശീലിപ്പിച്ച് അങ്ങനെ നിങ്ങൾ ഈ കൾച്ചർ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ഇപ്പൊ തന്നെ കൾച്ചറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആലോചിച്ച, മൈക്ക് കൾച്ചറാണ്, ഞങ്ങൾ പണ്ടേ ഉള്ളതാണ്, പണ്ടേ ഇവിടെ നടക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. കൾച്ചർ മൈക്ക് ആ ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു പയ്യെ തോന്നി, ഇത് പണ്ടേ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണ് ഈ മൈക്കിൻ്റെ. എന്നാണ് ഇവിടെ മൈക്ക് വന്നത്? എന്നാണ് ഈ കോളാമ്പി ഹോൺ വന്നത്? എന്നാണ് ഇതൊന്നും ആ പുള്ളി ശ്രദ്ധിക്കുന്നില്ല. പുള്ളി പറയും പണ്ടേ ഉള്ളതാണ്. ഈ ശബരിമലയുടെ കാര്യത്തിലും പണ്ടേ ഉള്ളതാണ്. ശബരിമലത്തെ ഏത് കാര്യമാണ് പുതിയതല്ലാത്തത്? ഹരിവരാസനം പണ്ട് എന്ന് എന്നാണ് ഈ ഹരിവരാസനം വന്നത്? എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ. അത് ഈ അക്ഷയ തൃതീയ പോലെയാണ്. അക്ഷയ തൃതീയ എന്ന് പറയുന്ന സാധനം എന്നാ വന്നത്? അടുത്തറ വന്നതാണ്. ആളുകൾ കരുതുന്നു ഇതൊന്നുകൊണ്ട് പണ്ട് വേണ്ട മറ്റേ യുഗ ഭ്രമയുഗത്തിൽ തൊട്ടേ ഉള്ള സാധനമാണ് എന്ന് പറഞ്ഞ രീതിയിലാണ് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ എന്താ, പണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപ്പ് കണ്ടിട്ടില്ല, വെള്ളം കുടിക്കൂ? ഇല്ല, കൊള്ളാത്തവരാരുമാണ്, അനാരോഗ്യമാണ്, തെറ്റാണെന്നുണ്ടെങ്കിൽ പണ്ടേ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഒതൻറ്റിസിറ്റി അല്ല.